അസ്സലാമു അലൈക്കും. നവറാസ് ഫുഡ് കോർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമായ ബീട്രൂട്ട് പച്ചടിയുടെ റെസിപ്പിയുമായാണ്. പച്ചടി ഉണ്ടാക്കാൻ അറിയാത്തവരായ ആരും കാണില്ല, പക്ഷെ പലരും പല രീതിയിലായിരിക്കാം വെക്കുന്നത്. നമുക്ക് ഈ ഒരു അളവിൽ കൂടി വെച്ച് നോക്കാം. അപ്പോൾ നമുക്ക് പച്ചടിക്ക് ആവശ്യമുള്ള ചേരുവകൾ എന്തൊക്കെയെന്ന് നോക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസ് ബീട്രൂട്ട് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു കപ്പ് പുളിയില്ലാത്ത തൈര് എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട്. അര ടീസ്പൂൺ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. അര ടീസ്പൂൺ കടുകും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് വറുത്തിടാൻ വേണ്ടി രണ്ട് ചെറിയ ഉള്ളി അരിഞ്ഞതും രണ്ട് ഉണക്കമുളകും ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബീട്രൂട്ട് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ടും ആവശ്യത്തിന് ഉപ്പും ഒരു അര ഗ്ലാസ് വെള്ളവും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ബീട്രൂട്ട് വേവുന്ന സമയം കൊണ്ട് അതിലൊഴിക്കാനുള്ള അരപ്പ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനായി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന തേങ്ങയും പച്ചമുളകും ജീരകവും കടുകും കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വെള്ളം കൂടി പോകണ്ട, ഒരു ഏകദേശം ഒരു അരക്കപ്പ് വെള്ളം മതിയാകും. ഞാനിപ്പോൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് അരച്ചെടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ ബീട്രൂട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഏകദേശം ഒരു 10-15 മിനിറ്റ് കൊണ്ട് നന്നായിട്ട് വെന്ത് കിട്ടും. ഇനി നമുക്ക് തേങ്ങയുടെ മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അതുപോലെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ബീട്രൂട്ട് പച്ചടിക്ക് വേണ്ടി ബീട്രൂട്ട് വാങ്ങുമ്പോൾ നല്ല കളറുള്ളത് നോക്കി വാങ്ങണം. അപ്പോഴേ നമ്മുടെ പച്ചടി നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇനി നമുക്ക് തേങ്ങയുടെയും ജീരകത്തിൻ്റെയും കടുകിൻ്റെയും പച്ചമുളകിൻ്റെയും ഒക്കെ പച്ചമണം മാറുന്നതുവരെ നമുക്കൊന്ന് മൂടിയിട്ട് വേവിക്കാം. ഏകദേശം 5 മിനിറ്റ് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഇനി നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ വെച്ചേക്കുന്ന തൈര് കട്ടയില്ലാതെ ഒന്ന് ഉടച്ചെടുക്കാം. ഇപ്പോൾ അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കാണും. നമുക്കൊന്ന് തുറന്ന് നോക്കാം. പച്ചമണമൊക്കെ മാറി, വെള്ളമെല്ലാം വറ്റി നല്ല കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. തൈര് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ബീട്രൂട്ടിന് നല്ല കളറുണ്ടായിരുന്നതുകൊണ്ട് നമ്മുടെ പച്ചടി നല്ല കളർഫുള്ളായിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് വറുക്കാം. അതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കടുകിട്ട് പൊട്ടിയതിന് ശേഷം ചെറിയ ഉള്ളി അരിഞ്ഞതും ഉണക്കമുളകും കറിവേപ്പിലയും ഇട്ട് നല്ല ബ്രൗൺ കളറാകുമ്പോൾ ഓഫ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കടുക് വറുത്തത് നമ്മുടെ പച്ചടിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു പച്ചടിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ പച്ചടി ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.